സംസ്ഥാനത്തെ 53 സ്കൂളുകൾ കൂടി ഇന്നു മുതൽ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പൂവച്ചൽ GVHSS ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആകെ 90 കോടി ചെലവിട്ടാണ് 53 സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്ന ആദ്യ പദ്ധതി കൂടിയാണിത്. ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടായത്. യജ്ഞത്തിന്റെ തുടർച്ചയായി നിലവിൽ വന്ന വിദ്യാകിരണ മിഷന്റെ ഭാഗമായി നിർമ്മിച്ച 53 സ്കൂൾ കെട്ടിടങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം GVHSS പൂവച്ചലിലും മറ്റിടങ്ങളിൽ വീഡിയോ കോൺഫറൻസ് വഴിയും രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി യാഥാർത്ഥ്യമാകുന്ന ആദ്യ പദ്ധതി കൂടിയാണിത്. ആകെ 90 കോടി രൂപ ചെലവിട്ടാണ് 53 സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു സ്കൂൾ കെട്ടിടത്തിന് 5 കോടി രൂപ എന്ന നിലയിൽ 20 കോടി രൂപ ചെലവിട്ട് 4 സ്കൂൾ കെട്ടിടങ്ങളും 3 കോടി രൂപ എന്ന നിലയിൽ 30 കോടി രൂപ ചെലവിട്ട് 10 സ്കൂൾ കെട്ടിടങ്ങളും 1 കോടി രൂപ എന്ന നിലയിൽ 2 സ്കൂൾ കെട്ടിടങ്ങളും യാഥാർത്ഥ്യമായി. പ്ലാൻ MLA നബാർഡ് ഫണ്ടുകളിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 37 സ്കൂൾ കെട്ടിടങ്ങളും ഇന്ന് ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ 92 സ്കൂൾ കെട്ടിടങ്ങളും 48 ഹയർ സെക്കൻഡറി ലാബുകളും 3 ഹയർ സെക്കൻഡറി ലൈബ്രറികളും ഉദ്ഘാടനം ചെയ്തിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.